നമസ്കാരം. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിവീഷ് മണി. ആദ്യം പ്രധാന വാർത്തകൾ. ബഹ്റൈനിലെ ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂളിലെ ആഘോഷ പരിപാടികൾ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. രാജ്യത്തെ പ്രതിസന്ധിക്ക് ശേഷം നടന്ന വലിയ ആഘോഷമായി ഇത് മാറി. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവും ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലും നടന്നു. രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടി ഇന്ത്യൻ സ്ഥാനപതി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഒന്നാം ദിനത്തിൽ ജോത്സനയുടെയും അനൂപ് ശങ്കറിനെയും ഉൾപ്പെടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നാടുകളുടെ രുചികരമായ വിഭവങ്ങൾ സ്റ്റാളുകളിൽ വൻ ജനക്കൂട്ടത്തിന് കാരണമാക്കി. രണ്ടാം ദിവസം മുഹമ്മദ് അസ്ലം, രഞ്ജിനി ജോസ് എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി. ഈ ആഘോഷം ഒരു ചരിത്ര വിജയമാണെന്നും സംഘാടകർ അവകാശപ്പെട്ടു. ഇതിലൂടെ ലഭിച്ച ലാഭം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കുമെന്ന് ചെയർമാൻ അബ്രഹാം ജോൺ പറഞ്ഞു. ഇതിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വിപുലമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സഫലീകരണം കൂടിയാണ് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുവരുന്ന പ്രോഗ്രാം. ഇന്ത്യൻ സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ത്യൻ സമൂഹം ആവേശോജ്ജലമായ പങ്കാളിത്തമാണ് നൽകിയത്. ബഹ്റൈനിലെ ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂളിൽ നിന്നും സേതുരാജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റൈൻ കേരളീയ സമാജത്തിലെ വനിതാ വേദിയുടെ പ്രവർത്തനം ജൂൺ 30 നടക്കും. ചലച്ചിത്രതാരം കൽപ്പന ഉദ്ഘാടനം നിർവഹിക്കും. കലാരഞ്ജിനി മുഖ്യാതിഥിയായിരിക്കും. രവിവർമ്മ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, നൃത്തം, നാടകം എന്നിവ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.